സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ വാക്സിൻ നിർമ്മാണ രംഗത്തേക്ക് കടക്കുന്നു. വാക്സിൻ നിർമ്മാണത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് HLL ഈ രംഗത്തേക്ക് കടക്കുന്നത്. സൂര്യ ന്യൂസ് എക്സ്ക്ലൂസീവ്. അഞ്ഞൂറ് കോടി രൂപ മുതൽ മുടക്കി പൊതുമേഖലയിൽ ആരംഭിക്കുന്ന വാക്സിൻ പ്ലാന്റ് ചെന്നൈയിൽ 3 വർഷത്തിനിടയിൽ പ്രവർത്തനം ആരംഭിക്കും. ധനമന്ത്രി പ്രണബ് മുഖർജി അവതരിപ്പിച്ച ബജറ്റിൽ വാക്സിൻ പ്ലാന്റിനെ കുറിച്ച് പ്രഖ്യാപനമുണ്ടായിരുന്നു. ആരോഗ്യമേഖലയിൽ നിർണായക നേട്ടങ്ങൾ കൈവരിച്ച സ്ഥാപനമെന്ന നിലയിലാണ് HLLനെ വാക്സിൻ നിർമ്മാണ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ പ്രോജക്റ്റിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് UIP വാക്സിന് വേണ്ട വാക്സിൻസ് ആണ് മുഖ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ പെൻഡാവലന്റ് വാക്സിൻസ് ഉണ്ട്, JE വാക്സിൻസ് ഉണ്ട്. ഇത് കൂടാതെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ മറ്റു ചില വാക്സിൻസും പിന്നെ എക്സ്പോർട്ടിന് വേണ്ട വാക്സിൻസും ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ളൊരു മോഡേൺ വാക്സിൻ ഫെസിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ചില വാക്സിൻസിൻ്റെ ടെക്നോളജി ഇൻഡിജിനസ് ആണ്, മറ്റു ചില ടെക്നോളജീസ് വെളിയിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ചെന്നൈയിലെ ചെങ്കൽപ്പേട്ടിൽ 100 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രദേശത്താണ് വാക്സിൻ പ്ലാന്റ് ആരംഭിക്കുന്നത്. ആദ്യഘട്ടമെന്ന നിലയിൽ കഴിഞ്ഞ വർഷം 28 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു. സ്വകാര്യ വിദേശ കമ്പനികളെ ആശ്രയിച്ചു നിന്നിരുന്ന വാക്സിൻ വിപണനവും ഉൽപ്പാദനവും പൊതുമേഖലയിലേക്ക് മാറുന്നതോടെ രാജ്യത്തിന്റെ ആരോഗ്യരംഗത്തും ഗണ്യമായ മാറ്റമുണ്ടാകും. കേന്ദ്ര ഗവൺമെന്റിന്റെ 3 വാക്സിൻ യൂണിറ്റ്സ് അടഞ്ഞു കിടക്കുന്ന വാക്സിൻ യൂണിറ്റിന്റെ റിവൈവൽ അത് HLLനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിലെ CRA കസോളി HLL ആൾറെഡി റിവൈവ് ചെയ്ത് കഴിഞ്ഞു. BCG ഇൻസ്റ്റിറ്റ്യൂട്ടും ഗിണ്ടിയിലുള്ള BCG ഇൻസ്റ്റിറ്റ്യൂട്ടും കൂനൂറുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും റിവൈവ് ചെയ്യാനായിട്ട് HLL ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികളുമായിട്ട് HLL മുന്നോട്ട് പോവുകയാണ്. സാധാരണയായി നഷ്ടത്തിൻ്റെ കഥകൾ മാത്രം പറയുന്ന പൊതുമേഖലാ കമ്പനികളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ചരിത്രവും പുരോഗതിയുമാണ് HLL കഴിഞ്ഞ 46 വർഷമായി കൈവരിച്ചിട്ടുള്ളത്. MIAP എന്ന ദീർഘദർശിയുടെ കഠിന പ്രയത്നത്തിൻ്റെ കഥ കൂടിയാണ് HLLൻ്റേത്. റോയി മാത്യു, സൂര്യാനൂസ്, തിരുവനന്തപുരം.